വചന സബരിയയിലേക്ക് സ്വാഗതം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്തിയർക്ക് എഴുതിയ ലേഖനത്തെ കുറിച്ച് ഇന്ന് നമ്മൾക്ക് കേൾക്കാം. ആധുനിക തുർക്കിയുടെ ഭാഗമാണ് ഗലാത്തിയ എന്ന റോമിൻ പ്രവിശ്യ. AD 55 മുൻപായി പൗലോസ് അവിടെ രണ്ട് പ്രാവശ്യം സുവിശേഷം അറിയിച്ചു. AD 55 ഇടയിൽ എഫേസോസ്, മാർസഡോണിയ എന്നീ സ്ഥലങ്ങളിൽ ഒന്നിൽ നിന്നായിരിക്കണം അദ്ദേഹം ഇത് എഴുതിയത്. ഗലാത്തിയയിലെ സമൂഹത്തിൽ കൂടുതലും വിജാതീയരിൽ നിന്നും ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചിരുന്നവരായിരിക്കണം. നിയമത്തിലൂടെയല്ല, യേശുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് രക്ഷ എന്നതിൽ നിന്നും ഗലാത്തിയയിലെ സമൂഹം വ്യതിചലിക്കുന്ന സാഹചര്യമുണ്ടായി. യഥാർത്ഥ സുവിശേഷത്തിൻ്റെ ജീവിതശൈലിയിലേക്ക് തൻ്റെ സമൂഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ അദ്ദേഹം ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നു. വ്യാജ സുവിശേഷത്തിൽ നിന്നും പിന്മാറി കുരിശിൻ്റെ സുവിശേഷത്തിൽ നിലനിൽക്കണമെന്ന് പൗലോസ് ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തുവിൽ അരൂപയിൽ പുതിയ സൃഷ്ടികളാകാൻ അദ്ദേഹം ഉദ്ബോധിപ്പിക്കുന്നു. ദൈവിക സുവിശേഷത്തിൽ നിലനിൽക്കാനും വളരാനും നവസൃഷ്ടിയാകാനുമുള്ള അഭ്യർത്ഥനയാണ് ഈ ലേഖനത്തിലൂടെ അദ്ദേഹം നടത്തുന്നത്. ദൈവകൃപ നിറഞ്ഞവളെ സ്തുതി, കർത്താവ് നിന്നോടുകൂടെ. ലൂക്ക 1:28. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ പ്രവൃത്തി ഇന്ന് നമ്മുടെ വികാരി അച്ഛന് ഒരു സ്തുതി കൊടുക്കുക. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാനും മറക്കരുതേ.